പോപ്പുലർ ഹർത്താലിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നിറയുണ്ട അറ്റക്രമത്തിൽ പ്രതികരിച്ച് ഹൈക്കോടതി നിയമലംഘനം നടത്തുന്നത് ഭരണ സംവിധാനത്തെ ഭയമില്ലാത്ത ഒരു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കെ എസ് ആർ ടി സി സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണത്തിന് സ്റ്റേയില്ല എല്ലാ മാസവും പത്തിനകം ശമ്പളം നൽകാനും സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ശമ്പളത്തിന് പകരം കൂപ്പൺ നൽകാനുള്ള നിർദ്ദേശത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെയുള്ള അക്രമത്തിനെതിരെ ഹൈക്കോടതി പരാമർശം ഉണ്ടായത് ശരിയായ ചിന്തയുള്ളവരല്ല ഇത്തരം അക്രമങ്ങൾ നടത്തുന്നത് നിയമലംഘനം നടത്തുന്നത് ഭരണ സംവിധാനത്തോട് ഭയമില്ലാത്തതുകൊണ്ടാണെന്നും ഹൈക്കോടതി പ്രതികരിച്ചു പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ എഴുപത് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ അക്രമം ഉണ്ടായെന്നും അൻപത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും കെ എസ് ആർ ടി സി കോടതി അറിയിച്ചു നാൽപ്പത്തിരണ്ടോളം ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്ക് അതിനിടെ സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്ന തൊഴിലാളികളുടെ ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളി കെ എസ് ആർ ടി സി ലാഭകരമാക്കാൻ നടത്തുന്ന പരിഷ്കാരങ്ങളെ തൊഴിലാളികൾ തടസ്സപ്പെടുത്തരുതെന്നും ഹൈക്കോടതി പറഞ്ഞു എല്ലാ മാസവും പത്തിനകം ശമ്പളം നൽകാനും സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവിട്ടു അതേസമയം കെ എസ് ആർ ടി സിക്ക് ധനസഹായം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനെ ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു കെ എസ് ആർ ടി സിയിലെ ശമ്പള വിതരണം തങ്ങളുടെ ബാധ്യതയല്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തുടർന്ന് കെ എസ് ആർ ടി സി ശമ്പളത്തിന് പകരം കൂപ്പണെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ടുവെച്ചു ഇത് ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തിരുന്നു കോടതിയിൽ നിന്നും ഉത്തരവ് വന്നതിനു ശേഷം മുഴുവൻ തുകയും സർക്കാർ നൽകി ജനങ്ങളുടെ മുന്നിൽ കോടതിയെ മോശക്കാരാക്കുന്നതിന് വേണ്ടിയാണോ കൂപ്പണെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു ഇക്കാര്യത്തിൽ എ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു കാട്ടാക്കട സംഭവത്തിൽ കെ എസ് ആർ ടി സി സ്വീകരിച്ച നടപടികളിൽ തൃപ്തിരേഖപ്പെടുത്തിയ സിംഗിൾ ബെഞ്ച് ശിക്ഷാ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും വ്യക്തമാക്കി ജനം കൊച്ചി